ചാറ്റ് ജി പി ടിയെ കുറിച്ചിട്ട് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഇപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഒരു എ ഐ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് കാര്യം ഈ ഒരു എ ഐയോട് ചോദിച്ചാലും അതിനുള്ള ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഗൂഗിൾ പോലെയല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് അങ്ങോട്ട് ചോദിച്ചാൽ അതിനുള്ള ഒരു ആൻസർ നമുക്ക് നൽകുന്നതായിരിക്കും. അല്ലാതെ വേറെ വെബ്സൈറ്റിലോട്ടൊന്നും പോയിട്ടല്ല ഇതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഈവൻ ഹോംവർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോഡിംഗ് വരെ നമുക്ക് ഇതിനോട് ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ ഈ ഒരു ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്യുക. ചാറ്റ് ജി പി ടി എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ട്രൈ ചാറ്റ് ജി പി ടി എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിലോട്ട് കയറാവുന്നതാണ്. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ലോഗിനും അതുപോലെ തന്നെ ഒന്ന് സൈനപ്പും. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിലോട്ട് കയറുന്നത് എന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കാവുന്നതാണ്. ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്, കാരണം ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈനപ്പ് ചെയ്യാൻ വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി സൈനപ്പ് കൊടുത്താലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും സൈൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണോ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്താൽ ലോഗിൻ ആവുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് സൈനപ്പിൻ്റെ കാര്യങ്ങളും. ഇപ്പം ഈ ഒരു ചാറ്റ് ജി പി ടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഇതിനോട് ചോദിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1+1 ടൈപ്പ് ചെയ്തപ്പം അതിനുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഹോംവർക്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ മാത്സിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ഉള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ബിഗ് ബാങ് തിയറി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബാങ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനോണ്ട് യൂട്യൂബിന് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറയാവുന്നതാണ്. ഇപ്പോൾ ചാറ്റ് ജി പി ടിയെ പറ്റിയിട്ട് ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് റെഡിയാക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിക്കുമ്പം ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് ഇവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കോഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് ഒരു ഫ്ലട്ടർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണ്. എൻ്റർ കൊടുക്കുമ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് കോഡ് മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് 100% പെർഫെക്റ്റ് ആണ് എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ഇതിന് ഒരു ബാൻ ഉണ്ട്. അതായത് ചാറ്റ് ജി പി ടിക്ക് ഒരു ബാൻ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പല ഡൗട്ടുകളിലും തെറ്റായിട്ടുള്ള ആൻസേഴ്സ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 100% ഇത് പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റാക്ക് ഓവർഫ്ലോയെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, കോഡിങ്ങിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിസൾട്ട് സ്റ്റാക്ക് ഓവർഫ്ലോയുടെ റിസൾട്ട് ആയിരിക്കും വരിക. പൊതുവേ ആൾക്കാർ ഡൗട്ട് അതിലാണ് ചോദിക്കാറ്. അപ്പം അതിൽ ചാറ്റ് ജി പി ടിക്ക് ചെറിയൊരു ബാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 100% പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറേ കാര്യങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു AI ടൂളാണ് ചാറ്റ് ജി പി ടി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പം ചാറ്റ് ജി പി ടി നമുക്ക് സാധാരണക്കാർക്കും ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.